Hi friends, Techzone മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആംപ്ലിഫയർ ബോർഡിലേക്ക് അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയറിലേക്ക് എങ്ങനെയാണ് ബാലൻസ് കൺട്രോൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മെയിൻലി സ്റ്റീരിയോ ആംപ്ലിഫയറിൽ ബാലൻസ് എന്നൊരു കൺട്രോൾ കണ്ടിട്ടുണ്ടായിരിക്കും. വോളിയം, ബാസ്, ട്രബിൾ അതിൻ്റെയൊക്കെ കൂടെ ഒരു ബാലൻസ് കൺട്രോൾ കാണും. നമ്മുടെ 4440 ഐ സി വരുന്ന ആംപ്ലിഫയറിലും അതുപോലെ 2N3055 ട്രാൻസിസ്റ്റർ വരുന്ന ആംപ്ലിഫയറിലൊക്കെ സാധാരണയായിട്ട് ഈ ഒരു ബാലൻസ് കൺട്രോൾ കാണും. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, കംപ്ലീറ്റ് ആയിട്ട് കാണുക. ബാലൻസ് കൺട്രോളിന് വേണ്ടി നമുക്കൊരു പൊട്ടൻഷ്യോമീറ്റർ ആവശ്യമാണ്. അതിൻ്റെ വാല്യൂ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. നമുക്ക് സാധാരണ അവൈലബിൾ ആയിട്ടുള്ള 10K യുടെയോ 22K യുടെയോ അല്ലെങ്കിൽ 47K യുടെയോ 100K യുടെയോ ഒക്കെ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യാം. അതിൽ പ്രശ്നമില്ല. നമ്മൾ തിരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സൗണ്ടിൽ വ്യത്യാസം വരും. എങ്കിലും ഏത് വാല്യുള്ള പൊട്ടൻഷ്യോമീറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 10K യുടെ പൊട്ടൻഷ്യോമീറ്റർ ആണ്. അതിൽ നിന്ന് 3 വയറും ആ 3 പിന്നിൽ നിന്ന് നമ്മൾ 3 വയറ് സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കൺട്രോൾ വെക്കാൻ പോകുന്നത് ഈ ഒരു TDS7297IC വരുന്ന ഈ ഒരു ബോർഡിലാണ്. ഇതിപ്പോൾ ഞാൻ അതിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു ഡയഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് എൻ്റെ കണക്ഷനിലേക്ക് പോവാം. ഇത് 47K യുടെ ഡ്യുവൽ പൊട്ടൻഷ്യോമീറ്റർ, നമ്മൾ സാധാരണ വെക്കുന്ന വോളിയം കൺട്രോൾ. ഓക്കെ, ഇതാണ് ആ ഒരു 47K യുടെ ഡ്യുവൽ പൊട്ടൻഷ്യോമീറ്റർ. അതിലേക്ക് നമ്മൾ ഓഡിയോ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഷീൽഡ് വയറാണ്. ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് 3 വയറ് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിലേക്ക് പോകുന്നുണ്ട്. ആ 3 വയറാണ് ഈ കാണുന്നത്. ഓക്കെ, അതിൽ റെഡ്, ബ്ലാക്ക് ഈ 2 വയറ് ലെഫ്റ്റ് റൈറ്റ് ചാനൽസാണ്. ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ സിഗ്നൽസ് ഈ 2 വയറിൽ കൂടെ, റെഡ് ബ്ലാക്ക് വയറിൽ കൂടെയാണ് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിലേക്ക് ചെല്ലുന്നത്. ഇവിടെ ഒരു ബ്രൗൺ കളർ വയറാണ് നമ്മൾ ഗ്രൗണ്ടായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ആംപ്ലിഫയർ ബോർഡിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തു. അവിടെ നിന്ന് ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ബാലൻസ് കൺട്രോളിലേക്കുള്ള കണക്ഷൻ എടുക്കുന്നത്. ഇതിപ്പം ആ ഒരു ഈ ഫിഗർ കാണിച്ചേക്കുന്ന പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഇത് കാണുന്ന പോലെ തന്നെ ഈ വയറ് നേരെ നമുക്ക് ബോർഡിലേക്ക് ഒന്നെങ്കിൽ സോൾഡർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇതൊരു പഴയ ബോർഡാണ്, നമ്മളിവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് പോയി. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൽ നിന്ന് തൽക്കാലം ബാലൻസ് കൺട്രോൾ എടുക്കാം. സാധാരണ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഫസ്റ്റ് പിൻ ഗ്രൗണ്ടായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ സെൻറ്റർ പിന്നാണ് ഗ്രൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു ഒരു ചാനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുവാണ്. ഓക്കെ, ഇതിപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിലാണെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് ചാനൽ നമ്മൾ പതുക്കെ ഗ്രൗണ്ട് ചെയ്യുവാണ്. ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചാൽ റൈറ്റ് ചാനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുവാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പം ഇവിടെ നമ്മൾ തൽക്കാലം പൊട്ടൻഷ്യോമീറ്ററിലേക്കാണ് ഡയറക്റ്റ് സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ 1 വയറ് സോൾഡർ ചെയ്തു. എനിക്കൊരു കളറ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. പൊട്ടൻഷ്യോമീ ഈ ഒരു 10K യുടെ പൊട്ടൻഷ്യോമീറ്ററിൽ നിന്ന് വരുന്ന വയറാണിത്. 1 വയറ് നമ്മൾ ഇവിടെ സോൾഡർ ചെയ്തു. ഇത് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട്. ഓക്കെ, അടുത്തത് ഈ ഒരു ബ്ലാക്ക് വയറ്, ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമ്മൾ സോൾഡർ ചെയ്യണം. ഈയൊരു ഓറഞ്ച് വയറ്, അത് 10K യുടെ പോട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് വരുന്ന ലൈനാണ്. ഈ ഒരു വയറ് നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് സോൾഡർ ചെയ്യേണ്ടത്.
നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ട് സ്പീക്കേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബോർഡിലേക്കുള്ള പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ വോളിയം കൺട്രോള്, ഇത് ബാലൻസ് കൺട്രോൾ. ഇപ്പം നമുക്ക് സെൻറ്ററിലാക്കി ഇടാം. ഈ ഒരു ബാലൻസ് കൺട്രോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു സ്പീക്കറിൽ മാത്രമേ നമുക്കിപ്പം ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.